അമേരിക്കയുടെ ചരിത്രം തന്നെ തിരുത്തിക്കുറിച്ചാണ് ട്രംപ് വീണ്ടും പ്രസിഡന്റ് പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. രണ്ടു ദശാബ്ദത്തിനിടെ യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ജനകീയ വോട്ടുകൾ നേടി വിജയിക്കുന്ന ആദ്യ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയാണ് ട്രംപ്. 2004 ജോർജ് ഡബ്ല്യു ബുഷ് ആയിരുന്നു ഇതിനു മുൻപ് ജനകീയ വോട്ടുകൾ നേടിയ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി. അമേരിക്കയ്ക്ക് അത്ര തന്നെ താല്പര്യമുള്ള രണ്ടിടങ്ങളിൽ യുദ്ധം നടക്കുന്നതിനിടെയാണ് ഡൊണാൾഡ് ട്രംപ് ഒരു ഇടവേളയ്ക്ക് ശേഷം രണ്ടാം തവണ യു എസ് പ്രസിഡന്റായി എത്തുന്നത്. രണ്ട് യുദ്ധങ്ങളുടെയും മുന്നോട്ടുള്ള ഗതിയെ ട്രംപിന്റെ വരവ് തീർച്ചയായും സ്വാധീനിക്കും. യുക്രൈനിനും അവർക്ക് സൈനികവും സാമ്പത്തികവുമായി പിന്തുണ നൽകുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്കുമാണ് ഇതിലേറെ ആശങ്കയുള്ളത്. റഷ്യയോട്, പ്രത്യേകിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോട് ചെറിയൊരു ചായവുള്ള വ്യക്തി കൂടിയാണ് ട്രംപ്. ഒന്നാം ഭരണകാലത്ത് തന്നെ ഈ ബന്ധം വ്യാപകമായി വിമർശിക്കപ്പെടുകയും ചെയ്തിരുന്നു. അതൊരു തെരഞ്ഞെടുപ്പ് വിവാദവുമായിരുന്നു. അതേസമയം അധികാരത്തിലെത്തിയാലുടൻ ട്രംപ് യുക്രൈൻ യുദ്ധത്തിൽ നിന്ന് അമേരിക്കയെ പിൻവലിക്കുമെന്നൊന്നും കരുതേണ്ടതില്ല. യുക്രൈന് ഏറ്റവും അധികം ആയുധസഹായം നൽകുന്നത് അമേരിക്കയാണ്. അത് നിർത്തലാക്കിയാൽ ദിവസങ്ങൾക്കുള്ളിൽ യുക്രൈൻ പ്രതിരോധം തകരുമെന്ന് ഉറപ്പാണ്. അങ്ങനെയൊരു റിസ്ക് എടുക്കാനൊന്നും ട്രംപ് ഇപ്പോൾ തയ്യാറാവാനും സാധ്യതയില്ല. മാത്രമല്ല, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് യു എസ് സൈന്യത്തെ പിൻവലിച്ച് അഫ്ഗാൻ ഭൂമി പിടിച്ചെടുക്കാൻ താലിബാനെ അനുവദിച്ചതിന് ജോ ബൈഡനെ ട്രംപ് വ്യാപകമായി വിമർശിക്കുകയും ചെയ്തിരുന്നു. ഇതൊക്കെ ശരിയെങ്കിലും അമേരിക്കൻ നികുതിദായകരുടെ പണം മറ്റൊരു വൻകരയിലെ മറ്റാരുടെയോ യുദ്ധത്തിന് ചെലവഴിക്കുന്നത് ശരിയല്ലെന്ന ട്രംപിന്റെ പഴയ അഭിപ്രായം ഇക്കുറി അദ്ദേഹത്തിന് തന്നെ പ്രശ്നമായി മാറിയേക്കും. യൂറോപ്യൻ സൈനിക സഖ്യമായ നാറ്റോയെയും ഫലത്തിൽ നിലനിർത്തുന്നത് അമേരിക്കൻ പണമാണെന്ന് പറയേണ്ടി വരും. യൂറോപ്യൻ സുരക്ഷയ്ക്ക് യൂറോപ്പ് തന്നെ കൂടുതൽ ചെലവാക്കണമെന്ന് ട്രംപ് വീണ്ടും ആവശ്യപ്പെടാനും സാധ്യതയുണ്ട്. അതിൻ്റെ തുടർച്ചയെന്നോണം യുക്രൈനിൻ്റെ സുരക്ഷ യൂറോപ്യൻ സുരക്ഷയ്ക്ക് ആവശ്യമെങ്കിൽ അതിനും യൂറോപ്പ് കൂടുതൽ ചെലവ് ചെയ്യണമെന്ന് ട്രംപ് നിർബന്ധം പിടിച്ചേക്കാം. കടുംപിടുത്തക്കാരനെങ്കിലും ലോകം പ്രതീക്ഷിക്കാത്ത രീതിയിൽ അമേരിക്കയുടെ വൈരികളുമായി ഇടപെടാൻ ട്രംപിന് ഒരു പ്രത്യേക കഴിവ് തന്നെയുണ്ട്. ഉത്തര കൊറിയൻ നേതൃത്വവുമായി ബന്ധപ്പെട്ടും ഒടുവിൽ കിം ജോങ് ഉന്നുമായി കൂടിക്കാഴ്ച നടത്തിയതും തന്നെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളാണ്. ഒരു പാശ്ചാത്യ ഭരണാധികാരിയും മുൻപൊരിക്കലും അതിന് ശ്രമിച്ചിട്ടുമില്ല. ആ രീതിയിലുള്ള സമീപനം യുക്രൈൻ പ്രശ്നത്തിലും ട്രംപ് സ്വീകരിക്കാതിരിക്കാൻ തരമില്ല. ട്രംപ് ഭരണകൂടം ചർച്ചയ്ക്കായി മോസ്കോയുമായി ബന്ധപ്പെട്ടാൽ യുക്രൈനും യൂറോപ്പിന് തന്നെയും ഒരുപക്ഷെ അത് തടയാനായെന്നും സാധിക്കില്ല. ചൈനയാണ് അവിടെ പ്രശ്നം. റഷ്യയോടും പുടിനോടും ട്രംപിനുണ്ടെന്ന് ആരോപിക്കുന്ന മമത എന്നാൽ ട്രംപിന് ചൈനയോടില്ല. ഡൊണാൾഡ് ട്രംപ് യു എസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിൽ ഏറ്റവും നിരാശയുള്ള രാജ്യങ്ങളിലൊന്നും ചൈന തന്നെയാണ്. ഒന്നാം ട്രംപ് സർക്കാരിൻ്റെ കാലത്ത് അദ്ദേഹവുമായി ഏറ്റവും അധികം കൊമ്പ് കോർത്ത രാജ്യങ്ങളിലൊന്നും ചൈനയാണ്. വ്യാപാരം, ടെക്നോളജി, സുരക്ഷാ വിഷയങ്ങൾ തുടങ്ങിയ മേഖലകളിലെല്ലാം സൂപ്പർ പവർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഇരു രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പരസ്പര ധാരണയോടെ മുന്നോട്ട് പോകാമെന്ന മനോഭാവം വിട്ട് ട്രംപ് കടുത്ത ചൈനീസ് വിരുദ്ധ നിലപാടുകളെടുത്തു. ആദ്യ തവണത്തിനേക്കാൾ വോട്ട് ശതമാനം വർദ്ധിപ്പിച്ചാണ് ട്രംപ് ഇത്തവണ അധികാരം പിടിച്ചെടുത്തത്. അതുകൊണ്ട് തന്നെ ട്രംപിന്റെ ഇത്തരം കടുംപിടുത്ത നയങ്ങൾ കൂടുതൽ വീര്യത്തോടെ തുടരാനാണ് സാധ്യത. അതേസമയം മറുവശത്ത് ട്രംപിന്റെ വിദേശ നയം ചൈനയ്ക്ക് രാജ്യാന്തര ബന്ധങ്ങൾ വളർത്താൻ സഹായകമായേക്കുമെന്ന വിലയിരുത്തലുകളുമുണ്ട്. യുക്രൈൻ പ്രശ്നം പരിഹരിച്ച് റഷ്യയും ചൈനയും തമ്മിൽ അകറ്റാനും ട്രംപ് ശ്രമിച്ചേക്കാം. മറിച്ചും സംഭവിക്കാം. യു എസ് വാണിജ്യ താൽപര്യങ്ങൾക്ക് ചൈനയുമായുള്ള ബന്ധം ആവശ്യമാണ്. ഇക്കാര്യത്തിൽ തൈവാനാണ് പ്രധാന വിലങ്ങുതടി. തൈവാൻ അമേരിക്കയ്ക്ക് ഒന്നും നൽകുന്നില്ലെന്ന് ട്രംപ് ഒരിക്കൽ പ്രസ്താവിച്ചത് തൈവാനെ ആശങ്കയിലാക്കും. ഏതായാലും തൈവാനെ പെട്ടെന്ന് കൈവെടിയാൻ അമേരിക്കയ്ക്ക് സാധ്യമല്ല. ആഗോള മൈക്രോചിപ്പ് സെമി കണ്ടക്ടർ വ്യവസായങ്ങളുടെ വൻ ലബോറട്ടറിയാണ് തൈവാൻ. അത് ചൈനയുടെ കൈവശമാകാൻ ഒരിക്കലും അമേരിക്ക അനുവദിക്കില്ല. മുൻ യു എസ് പ്രസിഡന്റുമാർ ശ്രമിക്കാത്ത പലതും പശ്ചിമേഷ്യയിലും ട്രംപ് നടപ്പാക്കിയിരുന്നു. ഇസ്രായേലും വിവിധ അറബ് രാജ്യങ്ങളും തമ്മിൽ കൂടിക്കാഴ്ചകൾ നടത്തുകയും ഉടമ്പടികൾ ഉണ്ടാക്കുകയും ചെയ്ത ആളാണ് ട്രംപ്. കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ നടത്തിയ G20 ഉച്ചകോടിക്കിടെ പ്രഖ്യാപിച്ച ഇന്ത്യ, മധ്യപൂർവേഷ്യ, യൂറോപ്പ് സാമ്പത്തിക ഇടനാഴിക്ക് വഴിവെച്ച് തന്നെ ആ ഉടമ്പടികളാണ്. ഇസ്രായേൽ ഹമാസ് പോരാട്ടത്തോടെ ഇടനാഴിയുടെ മേൽ നിഴൽ വീണിരിക്കുന്നു. അതിനു പിന്നിൽ ഇറാനാണെന്ന് ഇസ്രായേലിൻ്റെയും പാശ്ചാത്യ ലോകത്തിൻ്റെയും സംശയം. സുന്നി അറബ് ലോകത്തെ ഒപ്പം നിർത്തി ഇറാനെ ശാക്തികമായി ഒതുക്കാനും ട്രംപിൻ്റെ ശ്രമമെന്ന് കരുതാം. മാത്രമല്ല, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിൻ്റെ അടുത്ത സുഹൃത്തുമാണ് ട്രംപ്. ഇപ്പോൾ നടക്കുന്ന പോരാട്ടത്തിൽ ഇസ്രായേൽ ഇറാനെതിരെയും ഇറാൻ്റെ ബി ടീമായി കണക്കാക്കപ്പെടുന്ന ഹിസ്ബുള്ളയ്ക്കെതിരെയുമാണ് വാളെടുത്തിരിക്കുന്നത്. എന്തായാലും ഈയൊരു മിന്നും വിജയം ട്രംപിന് കൂടുതൽ ആത്മവിശ്വാസം നൽകിയിരിക്കുകയാണ്. കമലാ ഹാരിസ് അടക്കം എന്തായാലും തോറ്റ രണ്ടാം സ്ഥാനത്തേക്ക് വന്ന സ്ഥാനാർത്ഥിയാണെങ്കിലും കമലാ ഹാരിസ് അടക്കം വലിയ പ്രശംസയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ലോകരാജ്യങ്ങളിലെ നേതാക്കളും ട്രംപിന് ആശംസകൾ അറിയിച്ച് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.